നമസ്കാരം, ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂ. മാർക്കറ്റ് പ്രിഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാം. നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് സംഭവിച്ചു, നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നത് നിഫ്റ്റിക്കൊരു പോസിറ്റീവ് സെന്റിമെന്റിൽ 17,700 മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് സെന്റിമെന്റാണ്. ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ 17,800 താഴെ നിലനിന്നാൽ മാത്രമാണ് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഒരേ ഒരു ലെവലാണ് കഴിഞ്ഞ ആഴ്ചയിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. വളരെ ക്ലിയർ ഒരു ബൈ ട്രെൻഡിൽ മാത്രമായിരുന്നു നിഫ്റ്റി നിലനിന്നിരുന്നത്. നമുക്കൊരു ഷോർട്ട് സെല്ലേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി പോലും നൽകിയിരുന്നില്ല. ക്ലിയർ ബൈ ട്രെൻഡിൽ തന്നെയായിരുന്നു നിഫ്റ്റി നിലനിന്നിരുന്നത്. അപ്പോൾ ഇനി വരും ആഴ്ചയിലായാലും നിഫ്റ്റിയിൽ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലെ ലോങ് ടൈം സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് 17,800 തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന അതേ റേഞ്ച് തന്നെയാണ്. പക്ഷെ വരും ആഴ്ചയിലെ ഒരു ലെവൽ കാണുന്നത് 18,200 ആണ് നിഫ്റ്റിയുടെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റേഞ്ച് കാണുന്നത്. 18,200 മുകളിൽ നിലനിൽക്കുമ്പോൾ നിഫ്റ്റിക്ക് ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്യാൻ സാധിക്കും. 18,800 താഴത്തേക്ക് ഒരു ദിവസം ഹോൾഡിംഗ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ദിവസം മുതൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. 18,200 മുകളിലുള്ളൊരു നിലനിൽപ്പാണ് നിഫ്റ്റിയുടെ ഇപ്പോൾ വരും ദിവസങ്ങളിലൊരു ട്രെൻഡ്, പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ലോങ് ടൈമിലേക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നത് ഇനി 17,800 ആണ്. 18,200 മുകളിലുള്ള നിലനിൽപ്പ് ഇപ്പോഴത്തെ ഒരു കറണ്ട് മൂവ്മെന്റിന് സ്ട്രെങ്ത് നൽകും. അപ്പോൾ ഇതിന് മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈ ട്രെൻഡിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷോർട്ട് സെല്ലേഴ്സ് കൂടുതൽ അഗ്രസീവ് ആയിട്ട് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 18,200 താഴത്തേക്ക് ക്ലോസിംഗ് ചെയ്തതിന് ശേഷം വരും ദിവസങ്ങളിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഷോർട്ട് സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആകേണ്ടത്. അപ്പോൾ ഈ ലെവലുകൾ മാത്രം വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ ഒരു ഒറ്റ ലെവലാണ് നൽകിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ രണ്ട് ലെവലുകളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നത് ഒരേ ഒരു ലെവലാണ് നമ്മൾ നൽകിയിരുന്നുള്ളൂ, 37,900 മുകളിലുള്ള ഒരു ഹോൾഡിംഗ്. ബാങ്ക് നിഫ്റ്റി 37,900 മുകളിൽ ഹോൾഡിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് നിലനിൽക്കും. ഇതിന്റെ താഴെ നിലനിന്ന് കഴിഞ്ഞാൽ ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യതയാണെന്ന് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റി 37,900 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തിയതിന് ശേഷം തുടർച്ചയായിട്ടൊരു പോസിറ്റീവ് സെന്റിമെന്റ്, ഒരു പോസിറ്റീവ് മൂവ്മെന്റം തന്നെയാണ് നിലനിൽക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന ലെവലുകൾ ഫോളോ ചെയ്തിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനും മാക്സിമം പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തണമെങ്കിൽ 39,200 മുകളിലേക്കുള്ള ഹോൾഡിംഗ്, 39,200 മുകളിലേക്കുള്ള ഒരു ഹോൾഡിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയെ വരും ദിവസങ്ങളിൽ പോസിറ്റീവ് ട്രെൻഡിൽ നിലനിർത്തുന്നത്. ഇതിന് താഴെ നിലനിന്ന് കഴിഞ്ഞാൽ ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ സാധ്യതയുണ്ട്. ലോവർ ലെവലായാലും ഇനി മേജർ ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നൽകിയിരിക്കുന്ന 37,900 റേഞ്ച് തന്നെയാണ്. വരും ആഴ്ചയിലായാലും ഈ ലെവല് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻട്രാഡ് ലെവല് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ വരും ആഴ്ചയിലായാലും ഇപ്പോൾ നിഫ്റ്റിയുടെ വേറെ പ്രത്യേകിച്ച് ലെവലുകൾ നമ്മൾ നൽകുന്നില്ല. ഇൻട്രാഡേയിൽ നിലനിൽക്കാനായിട്ട് സാധ്യമായിട്ടൊരു സപ്പോർട്ട് നൽകുന്നത് 18,300 ആണ്. അപ്പോൾ വരും ആഴ്ചയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പൺ അഥവാ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ, അതായത് ഈ ഒരു റേഞ്ചിലാണ്, അതായത് 18,300 റേഞ്ചിന്റെ അടുത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വരും ദിവസങ്ങളിലൊരു ട്രെൻഡ് ആയത്തൊരു 5 മിനിറ്റിന് ശേഷം തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ആയത്തൊരു 5 മിനിറ്റിന് ശേഷം ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റേഞ്ചിലെ ഒരു ഓപ്പണിങ്ങിന് കൂടുതൽ സാധ്യത. പ്രത്യേകം ശ്രദ്ധിക്കുക, ആയത്തൊരു 5 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ലോവർ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ മാത്രം ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണെങ്കിൽ
ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് മാത്രം ഫോളോ ചെയ്യുക. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവൽ ഇനി ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഏരിയ 18,300 ആണ്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 18,300 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റെഡ് കലർ കണ്ടതിന് ശേഷം തന്നെ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. ലോവർ ലെവലായാലും ഇനി നിഫ്റ്റിയിലെ ഒരു സപ്പോർട്ട് റേഞ്ച് വരുന്നത് 18,100 അടുത്താണ്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇൻട്രാഡേയിൽ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ആയാലും എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇൻട്രാഡേയിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 39,200 ആണ്. 39,200 ഹോൾഡ് ചെയ്തിട്ടാണോ നിലനിൽക്കുന്നത്, അതിനനുസരിച്ചായിരിക്കണം എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് നിലനിൽക്കാൻ സാധിക്കും. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഓപ്പണിംഗിൽ നമ്മൾ പറഞ്ഞിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാം. ബാങ്ക് നിഫ്റ്റി ആ ഒരു വലിയൊരു മൂവ്മെന്റ് നമുക്ക് കഴിഞ്ഞ ദിവസത്തിലായാലും ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ സാധിച്ചു. ഓരോ ദിവസം പറയുന്ന ഒരു ലെവലുകൾ വളരെയധികം ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞും വരും ദിവസത്തെ ഒരു ഓപ്പണിങ്ങും അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്ലാനിംഗ് രീതിയാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസത്തെ ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാനൊരു സാധ്യത 39,200 ആണ്. 39,200 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെന്ന് നോക്കുക. ബ്രേക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു വീക്ക്നെസ് ആണ്. താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും ഹയർ ലെവലിൽ നിന്ന് റെഡ് കലർ കാണുമ്പോൾ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ബെൻഡ് ആകുമ്പോൾ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. 39,200 മുകളിൽ ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ആണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേയിലായാലും നിലനിൽക്കാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് 38,900 ആണ്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിലെ ഒരു മാർക്കറ്റ് കണ്ടതിന് ശേഷമാണ് കൂടുതൽ ലെവലുകൾ നമുക്കൊരു ക്ലിയർ ആവുകയുള്ളൂ. അതുകൊണ്ട് വരും ദിവസത്തൊരു മാർക്കറ്റ് അപ്ഡേറ്റ്സ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. 15 മിനിറ്റിന് ശേഷം ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്തതിനു ശേഷം മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.